ഹായ്, പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇല്ലാറുന്ന ഒരു കള്ളു ഷാപ്പിൻ്റെ ഏരിയയിലാണ്. ഈ കാണുന്നതാണ് കള്ളു ഷാപ്പ്. കള്ളു കുടിക്കാൻ വന്നതല്ല ഞാൻ. വരുമ്പോൾ തന്നെ ഒരാൾ ചോദിച്ചു, എൻ്റെ പ്രായം കണ്ടിച്ച് കള്ളു കുടിക്കാനാണ് പോകുന്നത്. ഒരാൾ ഡൗട്ട് അടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇല്ല, കള്ളു ഷാപ്പിന് ഓണറാണ്. എത്ര കൊല്ലത്തോളം ഈ കള്ളു ഷാപ്പ് തുടങ്ങി? പത്തിരുപത് വർഷത്തോളം. അപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ഫുഡിലും പരിചയപ്പെട്ടി കാണിക്കാം അല്ലേ? ഓക്കെ. അത് മാത്രമല്ല, ഇവിടെ സ്ഥിരം കസ്റ്റമർ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ. നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടി തുടങ്ങാം. പരിചയപ്പെടാം. ഒരു നാടൻ രീതിയിലുള്ള കള്ളു ഷാപ്പ് അല്ലേ? അതെ. ആദ്യം ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. ആദ്യം ഉണ്ടായത് ഈ ഭാഗത്തല്ല? ഓക്കെ. ഇതില് വേറെ മുത്തപ്പനുണ്ട്. എല്ലാ വർഷവും ഇവിടെ വെള്ളാട്ടം. എല്ലാ വർഷവും വെള്ളാട്ടം. ഓക്കെ. നമുക്കിവിടെ വണ്ടി വരാൻ കഴിയില്ലേ? ബൈക്ക് മാത്രം. ബൈക്ക് മാത്രം. ബാക്കി കാറും കാര്യങ്ങളും പുറത്ത് വെക്കണ്ടി? അവിടെ. നല്ല തിരക്കിലൊരു ഷാപ്പ് കൂടിയാ കേട്ടോ. നമുക്ക് ആദ്യം നിന്ന് നേരെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം. എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് കൂടി കാണാം കേട്ടോ. നമ്മളെ ഓണറായ പേരെന്താ പറഞ്ഞേ? രതീഷ്. രതീഷ് ആണ് നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. കണ്ടു നോക്കിയാലോ. ഈ കാണുന്നത് സ്ഥിരം കസ്റ്റമർ അല്ലേ? സ്ഥിരം കസ്റ്റമറാണ്. ഇത് അടുക്കള അല്ലേ വരുന്നത്? ഇതിന്റെ കാണാൻ ചെറുതും വൃത്തിയുള്ളതായിട്ട് അടുക്കള അല്ലേ? ഇത് നമ്മുടെ ഉച്ചഭക്ഷണത്തിലുള്ള കറിയാണ്. എന്താക്കുന്നത്? അത് പരിപ്പ്. പരിപ്പ് കറി. നമ്മൾ കഴിക്കാറുണ്ട്. നിങ്ങൾ കഴിക്കാറില്ല? ഇതാണ് നമ്മളെ കസ്റ്റമർ. നാടൻ കപ്പ അല്ലേ? നാടൻ കപ്പയാണ്. പിന്നെ ഇത് പന്നി. പന്നിയിറച്ചി. ഇത് മറ്റേ ഫ്രൈ പോലെ ആക്കിയത്? ഫ്രൈ ആണ്. ഇത് കുറച്ച് ഗ്രേവി. കപ്പ കൊടുക്കാനുള്ളത്. ഇത് ചിക്കൻ അല്ലേ? ചിക്കൻ. ചിക്കൻ. ഈ രണ്ട് ഐറ്റംസ് ഇല്ലത്? കപ്പയും പന്നിയും. മത്സ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് സാധനം എന്തൊക്കെ ഉണ്ടാവല്? ഇവിടെ മത്സ്യം, അയില, മറ്റേ ചൂര, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവില്ല. ഇന്ന് ഇത് രണ്ടു മാത്രമേ ഉള്ളൂ. രണ്ട് മാത്രം. എത്ര റേറ്റ് ഒക്കെ എത്ര വരുന്നു? ഇത് കപ്പ ഒരു പ്ലേറ്റിന് 20 രൂപ. 20 രൂപ വരുന്നു. ഒരു പ്ലേറ്റിന് 20 രൂപ. മറ്റേ പന്നിക്ക് 70 രൂപ. 70 രൂപ. ചിക്കന് 60 രൂപ. 60 രൂപ. കപ്പക്ക് 20 രൂപ വരുന്നില്ല. അപ്പൊ പൈസയിൽ ലാഭം കേട്ടോ. അതായത് 20 രൂപ കപ്പക്കും, പന്നിക്ക് 70, ചിക്കൻ 60. നമ്മൾ സാധാ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ച് ലാഭം ഉണ്ടാവും. ഭക്ഷണം ഇരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചാണ്. ഇവിടെ ആദ്യം എല്ലാവരും വരുന്ന കള്ളു കുടിക്കാനാണ് കേട്ടോ. ഞാൻ വന്നത് ഫുഡ് മാത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ അഭിപ്രായം ചോദിച്ചു. ഇവിടെ ഫുഡിനെ കുറിച്ച് എന്തുണ്ട്? പേരെന്താ? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. നമ്മൾ ഈ കള്ളു ഷാപ്പിലെ ഫുഡിനെ കുറിച്ച് എന്താ പറയാല്ലേ? ഫുഡ് നല്ല ടോപ്പ് ഫുഡാണ്. അടിപൊളിയാണ്. സാധനം എന്താ കഴിക്കാറ്? കഴിക്കാറുണ്ട്. ചിക്കൻ ബീഫ് എല്ലാം കഴിക്കുന്നുണ്ട്. നല്ല നല്ലതാണ്. പതിനേഴത്തെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഫുഡ് ഫുഡ് കഴിക്കാനാണോ അതോ സാധാരണ വരുന്ന കള്ളിനാണോ? വെള്ളം കൊടുക്കാൻ ഫുഡ്. രണ്ടും നമ്മളെ മെയിനാണ്. ഈ ഷാപ്പിൽ വന്നാൽ അഭിപ്രായം നല്ല കേട്ടോ. ഇത് നല്ല മഴയും കൂടെ ഉണ്ട്. മഴയും വലിയ കൂടെ പന്നിയിൽ കഴിച്ചു നോക്കട്ടെ. നമുക്കൊന്ന് കാണും. കാണുന്ന ഒരു കള്ളി ഷാപ്പാണ്. ഹായ്, എന്താ പേരെന്താ? എൻ്റെ പേര് ശ്രീധരൻ. സ്ഥിരം കസ്റ്റമറാ? സ്ഥിരമൊന്നുമില്ല. ഇടക്കരി വരും. കുയിലൂരാ. കുയിലൂരാണ്. എങ്ങനെയാണ് നമ്മുടെ ഫുഡ്? എങ്ങനെയുണ്ട്? ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് എന്താ? പത്തലും ചിക്കൻ സാലനും. അടിപൊളിയാണ്. കള്ളങ്ങനുണ്ട്? കള്ളു മാസമില്ല. ഓക്കെ. ഏതാ എടുക്കും ഇപ്പം? കപ്പ. ഒരു പ്ലേറ്റ് കപ്പയും ഒരു പന്നി അരച്ചല്ലേ? ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? 20 രൂപയ്ക്ക് ഈ ക്വാണ്ടിറ്റിയോളം കപ്പ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലാഭം എടുക്കല്ലേ? നമുക്ക് വേറെ നോക്കാം. വരുന്നൊരു സന്തോഷം. കഴിക്കുന്നൊരു സന്തോഷം. ഒരു താലിനായിട്ടും കൊടുക്കില്ല? കൊടുക്കും. താലിനായിട്ട് കൊടുക്കും. നമുക്ക് താൻ്റെ ഒരു പ്ലേറ്റിൽ പന്നി എടുക്കാം. പന്നി ട്രൈ ചെയ്ത് നോക്കാം. അത് വലിയ പീസുകളാണ് അല്ലേ? ഒന്ന് അപ്പുറത്തെ എടുത്ത് നോക്കി കഴിച്ചു നോക്കിയാലോ. ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറയാം. ഇത് വോയിസ് കേൾക്കുന്നു പറയല്ലോ, കാരണം നല്ല മഴയുണ്ട്. അടിവാത്തൊക്കെ ഈ വാർത്തയിൽ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഇവിടെ നോക്കാം അല്ലേ. സാധാരണ അത് എല്ലാവരും കുടിക്കല് കള്ളാണല്ലേ? എനിക്ക് ഭക്ഷണം മതി. നമുക്ക് ഭക്ഷണം കുടിക്കാം കേട്ടോ. സാലിന് വയ്ക്കോ? ആ സാലിന് വെച്ചോ. കുറച്ച് സാലിന് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കള്ളു ഷോപ്പ് കയറി ഫുഡ് കഴിക്കുന്നത്. ഷോപ്പ് കറക്റ്റ് വരുന്ന ഒരു അഡ്രസ്സ് പറഞ്ഞുകൊടുക്കാം. നേരെ ഇരിട്ടി റോഡിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2 അര കിലോമീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് ഒരു കാട്ടർ റോഡ്. അവിടെ നിന്ന് വീണ്ടും വന്നാൽ
താഴെ ഒരു കടയുണ്ടാവും. ആ കടയിൽ നിന്ന് വലത്തോട്ട് വന്ന് ഒരു 100 മീറ്റർ ഇപ്പം വെച്ച ഒരു ഇടവഴിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പ് ചോദിച്ചു, അപ്പം ആദ്യം ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഹെൽമെറ്റ് അയക്കാൻ പറ എന്റെ പ്രായം കണ്ടല്ലേ. അപ്പൊ കള്ളി ഷാപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇവിടെ നിന്നൊരു നല്ല അഭിപ്രായം. ബോർഡും കാര്യങ്ങളൊന്നും വേണ്ട, ഇങ്ങോട്ട് വരാം. ജസ്റ്റ് നാട്ടുകാർ ആരോട് ചോദിച്ചാൽ മതി. കുറച്ച് ഉള്ള കാര്യങ്ങൾ നല്ല അത്ഭുത കള്ളി ഷാപ്പ്. അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് അതായത് നമ്മുടെ പന്നിയിറച്ചിയും സാലനും കപ്പിയും കഴിച്ച അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിച്ചു നോക്കാം കേട്ടോ. കപ്പയൊക്കെ നല്ല നാടൻ കപ്പയാണ്. നല്ല ടേസ്റ്റിൻ്റെ സാധനം കേട്ടോ ഇവിടെ. ഒരു പന്നീന് പീസ് എടുത്ത് കപ്പേൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുള്ള ഫുഡ് ആട്ടോ ഇത്. മോശമില്ലാത്ത ഫുഡ് ആട്ടോ. നല്ല കഴിക്കേണ്ട അസുഖമുണ്ട്. പന്നിറച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എരിവുണ്ട്. നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല എരിവില്ല പന്നിറച്ചി ആട്ടോ ഇരുന്നത്. ഇവിടെ എല്ലാ ഫുഡും ഉണ്ടാവുന്നുണ്ട്. മത്സ്യങ്ങളും ബീഫും ചിക്കനും കോഴിയും എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ടാവുള്ളൂ. ഇന്നെങ്കിൽ രണ്ട് ഐറ്റംസ് മാത്രമേ ഇല്ല കേട്ടോ. നല്ല തിരക്കിലൊരു കള്ളി ഷാപ്പ് കൂടിയാണ്. നമുക്ക് എന്താ വെച്ചാൽ ഫുഡൊന്ന് കഴിച്ചതിൻ്റെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും. അതല്ല ഇവ കപ്പ 20 രൂപക്ക് ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഒരാൾക്ക് വിഷം തരുന്ന ഒരാൾക്ക് വയറ് നിറക്കാൻ അടിപൊളി അല്ല. അത് മാത്രമല്ല ഇവരുടെ സാലിന് കൂടി തരും. സാലിന് പൈസയും കാര്യമൊന്നും വേണ്ട. കള്ളു കുടിച്ചിട്ട് അടിപൊളിയിൽ മഴയും കപ്പയിലും കഴിച്ചിട്ട് പോകാമല്ലേ. അപ്പം വേറെ പറയാൻ ചേട്ടന് നമ്മുടെ ഷാപ്പിനും ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച്. അതിനാ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഏതാ ഷാപ്പ് ഇങ്ങോട്ടാണ് വരുന്നത്, നല്ല ഷാപ്പും കാര്യങ്ങളും പറഞ്ഞു കേട്ടോ. അതല്ല ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ് ഞാൻ. അപ്പോൾ നമുക്കെന്ന് പറയാം ഇവിടെ വൈൻഡപ്പൊക്കെ സമയത്തുണ്ട്. അപ്പം രതീഷേട്ടോ, രതീഷേട്ടൻ ഷാപ്പിൽ നേരം വന്നു പോവാം. നമുക്ക് നല്ല ഡിസ്കൗണ്ട് കൂടി ഫുഡ് കഴിക്കാം. അപ്പം പുതിയ കൂടിയിട്ട് വീണ്ടും വരാം. ഓക്കെ.